മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ജൈവ കീടനാശിനി ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് 50 ml മഞ്ഞ കളർ പെയിന്റ് ഉപയോഗിച്ച് അടുക്കള തോട്ടത്തിൽ വെക്കാൻ വേണ്ടി കീടങ്ങളെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മഞ്ഞക്കണി ഉണ്ടാക്കി കാണിക്കുകയാണ് അതിനു വേണ്ടത് 50 ml മഞ്ഞ കളർ പെയിന്റ് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പഴയ പലകയോ അതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റോ അങ്ങനെയുള്ള ഏതുമാവാം അതല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ഒഴിഞ്ഞ ബോട്ടിൽ ഇങ്ങനെയുള്ള ഏതുമായി നിങ്ങൾക്ക് ഈ മഞ്ഞക്കണി ഉണ്ടാക്കാം പെയിന്റ് എടുക്കാം ആവണക്കണ്ണ അതല്ലെങ്കിൽ ഗ്രീസ് പിന്നെ വീട്ടിലുണ്ടാകുന്ന പഴയ ഇതുപോലുള്ള ടൈഗർ ബോം അമൃതാഞ്ജൻ അതുപോലെ തന്നെ വാസ്ലൈൻ ഇങ്ങനെയുള്ള ഏത് സാധനവും ഈ മഞ്ഞ പലകയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് കീടങ്ങളെ തടുക്കാം കീടങ്ങളെ പിടിക്കാം ആ രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് ഇനി പെയിന്റ് ഓപ്പൺ ചെയ്യുകയാണ് അതിനുശേഷം ഒരു പഴയ ബ്രഷ് ഏതെങ്കിലും വീട്ടിലുണ്ടാവും അല്ലെങ്കിൽ ഒരു പഴയ ചെറിയ വിലൻ്റെ ബ്രഷ് വാങ്ങുക അതിനുശേഷം ഇതുപോലെ എടുത്തിരിക്കുന്ന പലക ഇതുപോലെ മഞ്ഞ കളർ പെയിൻറ് ഇതുപോലെ രണ്ട് ഭാഗത്തും ഇതുപോലെ രണ്ട് ഭാഗത്തും പെയിന്റ് അടിച്ചിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങാൻ വെക്കണം ഇതുപോലെ കുപ്പിക്കും പെയിന്റ് എല്ലാ ഭാഗത്തും അടിക്കുക ഇതുപോലെ ഒരു അടുക്കള തോട്ടത്തിൽ മൂന്നോ നാലോ മഞ്ഞ കളർ അടിച്ചിട്ട് കെട്ടി തൂക്കിയാൽ ഒരു പരിധിവരെ കീടങ്ങളുടെ ബാധ തടുക്കാൻ സാധിക്കും ഇനി വളരെ ചുരുങ്ങിയ ചെലവ് മാത്രമേ ആവശ്യമുള്ളൂ ഇത് ഉണങ്ങിയതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ആവണക്കണ്ണ പോലുള്ള അതുപോലെ തന്നെ ഗ്രീസ് പോലുള്ള അതുപോലെ വീട്ടിൽ ഉപയോഗിക്കാതെ വെച്ച പഴയ ടൈഗർ ബോൺ അതുപോലെ അമൃതാഞ്ജൻ അതുപോലെ അയോഡെക്സ് ഏതൊക്കെ ക്രീം തരത്തിലുള്ള വസ്തുക്കളുണ്ടോ അതൊക്കെ ഇതിൻ്റെ മുകളിൽ പുരട്ടി വച്ചിട്ട് പ്രാണികളെ പിടിച്ചെടുക്കാം അങ്ങനെ പെയിൻ്റ് അടിച്ചു വെച്ച ഈ ഷീറ്റ് നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞു പെയിൻ്റ് അടിച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ആവണക്കണ്ണയോ അല്ലെങ്കിൽ ഗ്രീസോ ഞാൻ പറഞ്ഞതുപോലെ ടൈഗർ ബോം അമൃതാഞ്ജൻ വാസ്ലൈൻ ഇങ്ങനെയുള്ള ഏത് സാധനവും ഇതിൻ്റെ മുകളിൽ പുരട്ടി വെക്കാം ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ കളർ കീടങ്ങളെ വളരെ അധികം ആകർഷിക്കുന്ന ഒരു കളറായതുകൊണ്ടാണ് ഈ മഞ്ഞ കളർ അടിക്കുന്നത് കുറച്ച് ആവണക്കണ്ണ ഇതിന് മുകളിൽ ഒഴിക്കുകയാണ് അത് വിരലുകൊണ്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ പുരട്ടി വെക്കുക ഇനി കുറേ ദിവസം ഇത് ഇതുപോലെ തന്നെ ഉണങ്ങാതെ ഇരിക്കും മഞ്ഞ കളർ ആകർഷിച്ചു വരുന്ന പ്രാണികളെ ഇതിൽ പറ്റിപ്പിടിക്കും
ഇനി കുക്കിയുടെ മുകളിലും ആവണ കണ്ണ പുരട്ടാം. അതുപോലെ കൃഷി തോട്ടത്തിൽ കെട്ടി കൊടുക്കുക. ഞാനിപ്പോൾ കെട്ടുന്നത് പാഷൻ ഫ്രൂട്ട് ചെടിൻ്റെ ഇടയിലാണ്. ഏത് രീതിയിലുള്ള തക്കാളി, വഴുതന, വെണ്ട, പടവലം, കയ്പ, ഏത് കൃഷിയായാലും ഇതിനൊക്കെ നടുവിൽ ഇത് കെട്ടിക്കൊടുത്താൽ കീടങ്ങളുടെ ശല്യം ഒരു പരിധിവരെ കുറക്കാവുന്നതാണ്. കുപ്പിയും ഇതുപോലെ കെട്ടിവെക്കുകയാണ്. കുറച്ച് ദിവസം മുമ്പ് കെട്ടിവെച്ച മഞ്ഞക്കണിയാണ്. ഇതിലൊരുപാട് കീടങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ചെയ്യുക. വളരെ ചിലവ് കുറഞ്ഞതും വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നതുമായ ഈ യെല്ലോ കണി, മഞ്ഞക്കണി എല്ലാവരും ചെയ്ത് അവരുടെ അടുക്കള തോട്ടത്തിൽ കെട്ടിത്തൂക്കുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ബൈ.